ഞാൻ തുറച്ചു നോക്കിയിട്ടാ പോകുന്നത്. സൗന്ദര്യമുള്ളവരെ കണ്ട ആരാ നോക്കാത്തത്? ആനക്കുട്ടൻ അത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് എനിക്കറിയാം. സാരമില്ല, ദാ ആ വഴിയിലൂടെ നടന്നാൽ മീനക്കുട്ടിയുടെ വീടായി. മനുഷ്യർ കാണാതെ നമ്മൾ എങ്ങനെ മീനക്കുട്ടിയുടെ വീട്ടിലെത്തും? നമുക്ക് കണ്ണടച്ചു നടക്കാം. എടാ മണ്ട, എന്തോ മനുഷ്യരെ കാണാതെ നമുക്ക് പോകാനല്ല, മനുഷ്യൻ കാണാതെ നമുക്ക് പോകാനാണ്. ഞാനാ മീനക്കുട്ടി. ഹായ് തത്തപ്പനെ. കാട്ടിലെ എന്റെ കൂട്ടുകാരെയും കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. കൂട്ടുകാരോ? എന്നിട്ട് എവിടെ? ഞങ്ങൾ ഉണ്ട്. അയ്യോ പോത്ത്, കാട്ടിൽ നിന്നും കൂട്ടുകാരെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഈ പോത്തിനെയും കൊണ്ടാണോ വന്നിരിക്കുന്നത്? പേടിക്കേണ്ട മീനക്കുട്ടി, അത് പോത്തല്ല. ഇവർക്കെല്ലാം മീനക്കുട്ടിയെ ഒത്തിരി ഇഷ്ടമാണ്. മുത്തശ്ശി എവിടെയാ മീനക്കുട്ടി? മുത്തശ്ശി ഉച്ചയൂണും കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നതാണ്. തത്തപ്പെണ്ണി, നിന്റെ മീനക്കുട്ടിയോട് ഞങ്ങളെ അകത്തേക്ക് ക്ഷണിക്കാൻ പറ. അതിനെന്താ, എല്ലാവരും വന്നോളൂ. ഹായ് പൂവ്. അയ്യേ അത് പൂവല്ല പുരങ്ങനുണ്ണി, ഫാനാ. ഹായ്, നല്ല രസം. കാട്ടുവണ്ടിയിലായിരുന്ന അതേ സുഖം. ഹായ്, പുല്ലാന്തി കാട്ടിൽ ഉറങ്ങിയാൽ കിട്ടില്ല ഈ സുഖം. മീനക്കുട്ടിയുടെ കളിപ്പാട്ടമായിരുന്നു. ആരും കളിയാക്കേണ്ട, ഒരബദ്ധമൊക്കെ ഏത് കുറുക്കനും പറ്റും. ഹായ് എന്റെ ചേട്ടൻ. ചേട്ടൻ എപ്പോ ഇവിടെ എത്തി? ഒറ്റയ്ക്ക് സംസാരിക്കുന്ന എന്താ ആനക്കുട്ട, വട്ടായോ? ദേ എന്റെ ചേട്ടൻ. അത് കണ്ണാടിയാണ് ആനക്കുട്ട, അത് നിന്റെ പ്രതിബിംബം തന്നെയാണ്, അല്ലാതെ നിന്റെ ചേട്ടനൊന്നുമല്ല. എന്റെ ദൈവമേ, അച്ഛനും അമ്മയും വന്നു. തത്തപ്പെണ്ണി ഇനി എന്തു ചെയ്യും? കൂട്ടുകാരെ വേഗം എവിടെയെങ്കിലും കയറി വിളിച്ചോളൂ. മോളെ വാ, ആഹാരം കഴിക്കാം. മീനക്കുട്ടി, എന്റെ കൂട്ടുകാർക്ക് നിന്റെ മുത്തശ്ശിയുടെ കഥ കേൾക്കണമെന്ന്. ഈ രാത്രിയിലോ? മുത്തശ്ശി ഇപ്പോൾ കൂർക്കം വലിച്ചു ഉറങ്ങുകയാവും. ആ മുത്തശ്ശിക്ക് ഉറക്കം മാത്രമേ ഉള്ളോ? മുത്തശ്ശിയെ ഞങ്ങളൊന്നും കണ്ടതുപോലുമില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലല്ലേ, നമുക്കും ഉറങ്ങാം. നേരം പുലരുമ്പോൾ നാട് ചുറ്റാനുള്ളതാ, വേഗം കിടക്കാം. Thank you.
ഞങ്ങളുടെ കള്ളി വെളിച്ചത്തായെന്നെ. എന്തൊരു ചൂട്! ഹോ, ഈ തോലിട്ട് നടക്കുന്ന പോത്തിനെ സമ്മതിക്കണം. ഇപ്പോൾ എല്ലാവർക്കും ഇതുവരെയുള്ള വഴി മനസ്സിലായല്ലോ. ഇനി കിഴക്കോട്ട് പോയാൽ മീനുക്കുട്ടിയുടെ സ്കൂൾ കാണാം. അവിടെ നിന്നും വലത്തോട്ട് പോയാൽ പട്ടണത്തിലെത്താം. അതിനടുത്തായി കളിസ്ഥലവും കാണാം. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നിങ്ങൾ നാട് കണ്ടു വരുമ്പോഴേക്കും ഞാൻ മീനുക്കുട്ടിയുടെ അടുത്തുണ്ടാകും. ഒരുപാട് വൈകരുതേ. നേരം ഇത്രയായിട്ടും അവരെ കാണുന്നില്ലല്ലോ മീനുക്കുട്ടി. അവരെത്തിയെന്ന് തോന്നുന്നു. നമുക്കിവിടുന്ന് എത്രയും വേഗം തിരിച്ചു പോവാ. എന്ത് പറ്റി കുരങ്ങനുണ്ണി? ഞാൻ ഇവിടുന്ന് പോയത് പട്ടണത്തിലേക്കാ. ഞാൻ അവിടെ കണ്ടത്, എല്ലാവരും ഒന്ന് ജോറായി കൈയടിച്ചേ, അടിക്കൈ. ഇതോ പ്രൊഫസർ റാംപൂൺവാലയുടെ അടുത്ത ഇനം. അടിക്കളിയടാ കുഞ്ഞുരാമ, അടിക്കളിയടാ കുഞ്ഞുരാമ, കർണം മറിയടാ കുഞ്ഞുരാമ. ചേട്ടാ, സർക്കസ് നല്ല രസമായിരുന്നു. അയ്യോ, എന്താ ചേട്ടാ കരയുന്നേ? നീ സർക്കസ് മാത്രമല്ലേ കണ്ടുള്ളൂ, എന്റെ ശരീരത്തെ ഈ മുറിവുകൾ കണ്ടില്ലേ? അയ്യോ, ഇതെന്ന് പറ്റി? സർക്കസ് പരിശീലിപ്പിക്കാൻ വേണ്ടി യജമാനൻ എന്നെ ചാട്ടവാർ കൊണ്ട് തല്ലുന്നതാ. തല്ലുകയോ? അതെ, നീ ഇവിടെ നിൽക്കണ്ട, കണ്ടാൽ അയാൾ നിന്നെയും പിടികൂടും. കെട്ടിയിട്ട് സർക്കസ് പരിശീലിപ്പിക്കും. എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ഇത് തന്നെയാണ് കൂട്ടരെ എന്റെയും അനുഭവം. ഞാൻ നേരെ പോയത് പുഴക്കരയിലെ തേക്കിൻ തോട്ടത്തിലേക്കാണ്. കാട്ടിലെ പോലെ ഉയരമുള്ള മരങ്ങൾ നാട്ടിലുമുണ്ടല്ലോ. ഇടത്തിയാനെ കരയല്ലേ ആനക്കുട്ട, എല്ലാം ശരിയാവും. വിശ്വാസം, അതല്ലേ എല്ലാം. എല്ലാ മനുഷ്യരും ഭയങ്കരന്മാരല്ല, നല്ല മനുഷ്യരും ഉണ്ട്. നന്ദിനി പശുവിന്റെ യജമാനനും ഭയങ്കരന. നന്ദിനി പശുവോ? അതാരാ? അങ്ങ് വെള്ളരിമലയിലെ. ഒരു മുയലാണല്ലോ വരുന്നത്. ഇതിനു മുമ്പ് ഇവനെ ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. ഏയ്, നീ എവിടുന്ന് വരുന്നു? ഞാൻ ആ പുഴയുടെ അക്കരയുള്ള കാട്ടിൽ നിന്നും ഇവിടെ മീനുക്കുട്ടിയെ കാണാൻ വന്നതാ. അതിരിക്കട്ടെ, ഇവിടെ നല്ല ഇളമ്പുല്ല് എവിടെ കിട്ടും? ഈ വെള്ളരിമലയുടെ താഴ്വരയിൽ നല്ല ഇളം പുല്ലുണ്ട്. അതെയോ? നീ വരുന്നോ ഇളം പുല്ല് തിന്നാൻ? ദാ കണ്ടില്ലേ എന്റെ കഴുത്തിലെ കയറ്? ആ,
എനിക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല. ഇതാരായി കയറിട്ടത്? എന്റെ യജമാനൻ. യജമാനനോ? അതാരാ? അതെ, ഇവിടെ മനുഷ്യരാ എല്ലാത്തിനും യജമാനൻ. അവര് തീരുമാനിക്കും പോലെ ആവണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ അവരടിക്കും. കഷ്ടം. കാട്ടിലിങ്ങനെയൊന്നുമില്ല. നീ വരുന്നോ ഞങ്ങളുടെ കാട്ടിലേക്ക്? ഞാൻ വന്നാൽ എന്റെ കിടാവ് ഒറ്റയ്ക്കാവും. അമ്മയെ കാണാതെ അവൻ കരയും, അവന് സങ്കടമാവും. നീ പൊയ്ക്കോ. പാവം നന്ദിനി പശു. കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലത്. കാട് എത്ര നല്ലതാണ്. കുറുക്കച്ചാർക്ക് അനുഭവമൊന്നും പറയാനില്ലേ? അയ്യോ, എനിക്കൊന്നും പറയാനില്ലേ? ഉള്ള അനുഭവം തന്നെ കൂടുതലാ. നിങ്ങൾക്ക് എന്നെയും എന്റെ നാടിനെയും ഇഷ്ടമായില്ലല്ലേ കൂട്ടുകാരെ? മിനിക്കുട്ടിയെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി, പക്ഷേ ഈ നാട്. അതെ, ഞങ്ങൾ കാട്ടുമൃഗങ്ങൾക്ക് ഈ നാട്ടിൽ കഴിയുക അസാധ്യമാണ്. ഞങ്ങൾ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് മീനുക്കുട്ടി. മീനുക്കുട്ടി, മീനുക്കുട്ടി, വാതില് തുറക്കും മീനുക്കുട്ടി. അയ്യോ മുത്തശ്ശി, വേഗം വിളിക്ക്. അയ്യോ ആന. ഹായ് മുത്തശ്ശി. പേടിക്കണ്ട മുത്തശ്ശി, ഇവരെന്റെ കൂട്ടുകാരാ. ഈ കാട്ടുമൃഗങ്ങളോ? അതെ മുത്തശ്ശി, തത്തപ്പെണ്ണിന്റെ കൂടെ നാട് കാണാൻ വന്നതാ ഇവർ. എന്നിട്ട് നിങ്ങക്ക് ഈ നാട് ഇഷ്ടമായോ? നാടൊക്കെ ഇഷ്ടമായി, പക്ഷേ ഇവിടെ മൃഗങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ല, എല്ലാം യജമാനന്മാരാ. നിങ്ങൾക്ക് കാട്ടിലെ പോലെ ഈ നാട്ടിൽ വസിക്കുക അത്ര എളുപ്പമല്ല. ശരിയാണ് മുത്തശ്ശി, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ആ, അത് തന്നെയാ നല്ലത്. അപ്പോൾ നിങ്ങൾ ഇനി ഒരിക്കലും എന്നെ കാണാൻ വരില്ലല്ലേ കൂട്ടുകാരെ? അല്ല മീനുക്കുട്ടി, ഞാൻ വരും. കാട്ടിലെ ഈ കൂട്ടുകാരുടെ വിശേഷങ്ങൾ പറയാ. മീനുക്കുട്ടി, ഞങ്ങളുടെ കാട് കാണാൻ ഒരു ദിവസം വരണം കേട്ടോ. തീർച്ചയായും.